കർത്താവേ, കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു യാത്രയെ കർത്താവ് തരുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം വളരെ ശക്തമായി നമ്മളോട് ചില താക്കീതുകളിലൂടെ, അല്ലെങ്കിൽ മിസ്രയീമിൽ അനുഭവിച്ചതായ ബാധകളിലൂടെ ദൈവം നമ്മളോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മിസ്രയീമിലെ ആനന്ദങ്ങളും ബാധകളും എന്നുള്ള ആ ഭാഗത്തു നിന്നുള്ള 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും ബാധകളെ ദൈവം അയക്കുന്നതിനെ സംബന്ധിച്ചാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 13 മുതൽ 10-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം വരെയുള്ള കാര്യങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാര്യം, നമുക്കറിയാം ദൈവം മിസ്രയീമിലേക്ക് ബാധകളെ അയച്ചപ്പോ ആ ബാധകൾ മിസ്രയീമർക്ക് വളരെ കഷ്ടതയും പ്രയാസങ്ങളും അതുപോലെ അവർക്ക് ഭയമുളവാക്കുന്നതുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് നമുക്കറിയാം ഇസ്രായേൽ മക്കൾക്ക് ആ ബാധകളൊന്നും ഏൽക്കാതെ വണ്ണം അവരെ കവർ ചെയ്ത് അവരെ സംരക്ഷിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി തിരുവചനത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം തന്റെ പ്രവൃത്തികളെ മിസ്രയീമിൽ ആരംഭിച്ചപ്പോ മിസ്രയീമർ വളരെ ഭയപ്പെടുവാനിടയായി തീർന്നു. മിസ്രയീമിലെ സമാധാനം മാറിപ്പോയി, സന്തോഷം മാറിപ്പോയി, പ്രത്യാശയില്ലാത്ത അനുഭവത്തിലായി മിസ്രയീമർ ഭയപരവശരായി മാറി. എന്നാൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഈ ബാധകളൊന്നും അവരെ ഏൽക്കാതെ വണ്ണം ദൈവം അവർക്ക് സംരക്ഷണ വലയമായി അവരോട് കൂടെ ഉണ്ടായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം തന്റെ ജനത്തെ ഏത് ബാധകളുടെ മധ്യത്തിലും ഏത് ആപത്തുകളുടെയും അനർത്ഥങ്ങളുടെയും മധ്യത്തിലും പരിപാലിക്കുന്നത് നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ബാധകളെല്ലാം ഏൽക്കുന്നതായ അതേ മിസ്രയീം പട്ടണത്തിൽ, അല്ലെങ്കിൽ മിസ്രയീം രാജ്യത്തിലാണ് അവർ താമസിക്കുന്നത്. പക്ഷേ ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. ഇന്ന് നാം ആയിരിക്കുന്ന ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അന്ന് മിസ്രയീമിൽ വന്ന ഈ ബാധകളുടെ ഒരു ചിത്രം ഇന്നത്തെ ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകം വളരെ ഭയന്നിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഇന്ന്. നമുക്കറിയാം എത്രയോ ബാധകൾ ഈ ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പല രോഗങ്ങളും വ്യാധികളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അതുപോലെ പല വേദനകളും ഒക്കെ ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ മക്കളായ നമുക്ക്, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരായ നമുക്ക് വളരെ സമാധാനമുണ്ട്. നാം ചിന്തിച്ചു നോക്കിയേ, നാം ദൈവത്തെ അറിയാത്തവരായിരുന്നെങ്കിൽ, നാം ദൈവത്തെ യഥാർത്ഥമായ രീതിയിൽ തിരിച്ചറിയാത്തവരായിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്തവരായിരുന്നുവെങ്കിൽ ഇന്ന് നാമും എത്രമാത്രം ഭീതിയിലായിരുന്നേനെ. നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നോ? കാരണം ഇന്ന് മരണം ഈ ലോകത്തിൽ ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള ഈ ലോകത്തിലാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ മക്കളാകുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിൽ അവൻ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും 7, 8, 9 ബാധകൾ, 10 ബാധകളെ ദൈവം മിസ്രയീമിൽ വരുത്തി. അതിൽ 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും ബാധകളെ സംബന്ധിച്ച് നമുക്കൊന്ന് കാണാം. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നു ആദ്യത്തെ ബാധ കന്മഴയായിരുന്നു, അല്ലെങ്കിൽ കല്ല് മഴയായി പെയ്തു. അതിന് കൽമഴ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും കല്ല് പെയ്തു എന്നുള്ളതാണ്. പക്ഷെ അവിടെ ആലിപ്പഴം എന്നുള്ളതാണ്. നമുക്കറിയാം ചില നാളുകൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വലിയ ആലിപ്പഴങ്ങൾ, അല്ലെങ്കിൽ ഐസ് കട്ടകൾ പൊഴിയുകയും അത് വാഹനങ്ങളുടെ മേളിൽ വീഴുമ്പോൾ ഗ്ലാസ്സൊക്കെ പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ പലപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുവാനിടയായി തീർന്നു. നോക്കണം, ഇവിടെ ഭൂമിയിലേക്ക് ദൈവം അനുഗ്രഹത്തിനു വേണ്ടി അയക്കുന്ന ഒന്നാണ് മഴ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ആ മഴയെ പോലെ കൽമഴ പെയ്താൽ എന്താകും നമ്മുടെ അവസ്ഥ? ഈ ഭൂമിയിലേക്ക് കൽമഴ പെയ്യുകയാണ്, ഈ കൽമഴ സകലത്തെയും നശിപ്പിച്ചു കളയുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു ആദ്യത്തെ ബാധയിൽ നമ്മൾ കാണുന്നത്. ഇനി അടുത്തത്
എട്ടാമത്തെ ബാധ വെട്ടുക്കിളി വന്നു. വെട്ടുക്കിളി വന്ന് കൃഷി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നും ഇല്ലാതായി തീരുവോളം സകല കൃഷിയിടങ്ങളെയും അവരുടെ സകല ജീവന മാർഗങ്ങളെയും ഈ വെട്ടുക്കിളി നശിപ്പിക്കുവാനിടയായി തീർന്നു. ഇനി ഒൻപതാമത്തെ ബാധയെ നമ്മൾ കാണുന്നത് കൂരിരുട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. പരസ്പരം തൊട്ടടുത്തു വന്ന് നിന്നാലും കാണാൻ കഴിയാത്തതിലേ സ്പർശിക്കത്തക്ക ഇരുട്ടെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്ര മാത്രം തീവ്രമായ ഒരു കൂരിരുട്ട് മിസ്രയീമിൽ വ്യാപിപ്പാനിടയായി തീർന്നു. അപ്പോ ഈ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ സ്ലൈഡിൽ നമുക്കത് വായിക്കാം. കൽമഴ, അതായത് ആലിപ്പഴം, വെട്ടുക്കിളി, കൂരിരുട്ട് എന്നീ ബാധകൾ മനുഷ്യന്റെ പരിസ്ഥിതിയുടെ പ്രവർത്തനത്തെ മാറ്റിമറിക്കുകയും ജീവന്റെ വിഭവങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന് കൽമഴ പെയ്യുന്നു, രണ്ട് വെട്ടുക്കിളി വരുന്നു, മൂന്ന് കൂരിരുട്ട് വരുന്നു. അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ ആകാശത്ത് നിന്ന് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കും, അല്ലെങ്കിൽ ഭൂമിയെ പുറത്തു കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാ വായിക്കുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിൻ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ നമുക്ക് ഒരു കൂരിരുളിനെ കാണാനായിട്ട് സാധിക്കും. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ഇനി അടുത്ത്, അത് മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഭൂമിയെ കാണുന്നത്, ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നാം ഭൂമിയെ കാണുന്നത് ഇരുൾ വ്യാപിച്ചിരിക്കുന്നതായ ഒരു ഭൂമി. മാത്രമല്ല, ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇരുൾ വ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ പാടുണ്ട്, അവിടെ ശൂന്യതയുണ്ട്, അവിടെ എല്ലാം വ്യർത്ഥമാണ്, അവിടെ നാശമാണുള്ളത്, അവിടെ മരണമാണുള്ളത്. അപ്പൊ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയെ നമുക്ക് കാണിച്ചു തരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ആദ്യത്തെ ചിത്രം, ഈ ഭൂമി പാഴായും ശൂന്യമായും ഇരിക്കുന്നു. മാത്രമല്ല, ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ഈ ഇരുൾ മരണത്തെ സൂചിപ്പിക്കുന്നു. ഭൂമി മരണത്താൽ നിറഞ്ഞൊരു ഭൂമി, മരണജലത്തിന്റെ ഉള്ളിൽ കിടക്കുന്നതായ ഒരു ഭൂമി. എന്നാൽ അവിടെയാണ് ദൈവം വീണ്ടും വരികയാണ്, താൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ ദൈവം അങ്ങനെയുള്ള ഈ ഭൂമിയെ പുറത്തു കൊണ്ടുവരുന്നതായ കാഴ്ചയെ ഉൽപ്പത്തി ഒന്നേ രണ്ട് അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നാം കാണുന്നത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെയും ദൈവം ഈ ഭൂമിയെ പ്രകാശിപ്പിക്കേണ്ടതിന് സൃഷ്ടിച്ചതിന് ശേഷം നമുക്കറിയാം ജീവജാലങ്ങളെ ഉളവാക്കി, അനേക സസ്യങ്ങളെ ഉളവാക്കി, അനേക വൃക്ഷങ്ങളെ ഉളവാക്കി. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഭൂമിയിൽ ജീവന്റെ ഒരു നിറവിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് ഈ ജീവന്റെ നിറവ് വന്നത്? നാം കാണുന്നത് മരണജലത്താൽ പൊതിയപ്പെട്ടിരുന്ന ഭൂമിയെ ദൈവം പുറത്തു കൊണ്ടുവരികയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അല്ലെങ്കിൽ വെളിച്ച ഗോളങ്ങളെ ഉളവാക്കുകയും അങ്ങനെ ആ വെളിച്ചത്തിൽ ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ആകാശത്തു നിന്ന് പ്രകാശിക്കുന്നതായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായി തീരുകയാണ്, ജീവന്റെ നിലനിൽപ്പിന് കാരണമായി തീരുകയാണ്. അപ്പൊ നോക്കണം, ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോ അത് പാഴുശൂന്യമായിരുന്ന അവസ്ഥയിലല്ല സൃഷ്ടിച്ചത്, അത് ഏറ്റവും മനോഹരമായിട്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ന്യായവിധിയിൽ അകപ്പെട്ട് പാഴും ശൂന്യവുമായിരുന്ന ഈ ഭൂമിയെ ദൈവം പുനരുദ്ധരിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയെ നാം കാണുമ്പോൾ അവിടെ ഈ ഭൂമിക്ക് വേണ്ടി ദൈവം ആക്കി വെച്ചതാണ് ആകാശങ്ങൾ. ഈ ആകാശത്തിലാണ് സൂര്യനുള്ളത്, ചന്ദ്രനുള്ളത്, നക്ഷത്രങ്ങളുള്ളത്. മാത്രമല്ല, മഴ പെയ്യുന്നത് ആകാശത്തു നിന്നാണ്. മാത്രമല്ല, പ്രകാശത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ആകാശം ഭൂമിക്ക് വേണ്ടിയാ. ഇനി അടുത്തത് നമ്മൾ ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ആറാമത്തെ ദിവസം ഏറ്റവും മനോഹരമായ സൃഷ്ടിയായ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു.
ഇനി നാം ശ്രദ്ധിക്കണം, ആകാശം ഭൂമിയിലുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാ, ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാ. ഇനി ഭൂമി ആർക്ക് വേണ്ടിയിട്ടാണ്? നാം കേട്ടതാണ്, ഭൂമി മനുഷ്യന് വേണ്ടിയിട്ടാണ്. സഖര്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തു. അപ്പൊ മൂന്ന് കാര്യങ്ങളെ ദൈവം ചെയ്തു. ഒന്ന്, ആകാശത്തെ വിരിച്ചു, ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തു. അപ്പൊ ആകാശം ഭൂമിക്ക് വേണ്ടിയും ഭൂമി മനുഷ്യന് വേണ്ടിയും മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിനു വേണ്ടിയുമാണ്. അപ്പോൾ മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവത്തിനു വേണ്ടിയാണ് ദൈവം നിർമ്മിച്ചാക്കിയത്. ദൈവവുമായി ആഴമായി ബന്ധമുള്ളവരായി തീരേണ്ടതിന്, ദൈവത്തെ സ്നേഹിക്കുന്നവനായി മാറേണ്ടതിന്, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവനായി തീരേണ്ടതിന്, ദൈവത്തിന്റെ ഹൃദയാഗ്രഹത്തിനു വേണ്ടി ദൈവം സ്നേഹിക്കുന്ന ഏറ്റവും ഉന്നതനായ ഏറ്റവും മഹനീയമായ ഒരു സൃഷ്ടിയായിരുന്നു മനുഷ്യൻ. എന്നാൽ നമുക്കറിയാം, ഈ മനുഷ്യൻ പാപത്തിൽ വീണുപോയി കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് നാം ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ മനുഷ്യൻ ലോകത്തെ സ്നേഹിക്കുന്നതായി മാറി, പാപത്തെ സ്നേഹിക്കുന്നവരായി മാറി, ദൈവത്തിന്റെ ഹൃദയാഗ്രഹത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവരായി മാറി. അങ്ങനെയുള്ള ഈ മനുഷ്യന്റെ ഒരു ചിത്രമാണ് ഈ മിസ്രയീമിനെ നമ്മൾ കാണുന്നത്. മിസ്രയീം ലോകത്തെ കാണിക്കുന്നു, മിസ്രയീമിലെ ഫറവോൻ അല്ലെങ്കിൽ അവിടുത്തെ അധിപതി സാത്താനെ സൂചിപ്പിക്കുന്നു. ഇന്ന് ഈ ലോകം സാത്താന്റെ അധീനതയിലാണ്. ലോകത്തിലെ മനുഷ്യൻ സാത്താന്റെ അടിമവേല ചെയ്യുകയാണ്, പാപത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ആ മിസ്രയീമിലേക്ക് വന്നതായ ബാധയാണ് ദൈവം ഈ ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിന് വേണ്ടി, ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ആക്കിയതായ പ്രകാശം കൂരിരുളായി മാറി. മാത്രമല്ല, അടുത്തത് നമ്മൾ കാണുന്നത് വെട്ടുക്കിളി വന്നു. കൃഷിസ്ഥലങ്ങൾ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ ആ കൃഷിയെ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന വെട്ടുക്കിളി വന്ന് അതിനെ മുഴുവൻ നശിപ്പിക്കുവാനിടയായി തീർന്നു. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് കൂരിരുട്ട് വന്നു, അതായത് മരണം വന്നു. കണ്ടോ, ദൈവം സൂര്യനെയും മഴയെയും ഒക്കെ നൽകിയത് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവനത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അതിനെയെല്ലാം മനുഷ്യന്റെ പാപം നിമിത്തം, ലോകത്തോടുള്ള മനുഷ്യന്റെ സ്നേഹം നിമിത്തം ദൈവം ബാധകളെ അയച്ച് നശിപ്പിക്കുന്നത് നാം കാണുകയാണ്. അപ്പോൾ ഇവിടെ നാം കാണേണ്ടത്, ദൈവം ഈ ലോകത്തിലേക്ക് അല്ലെങ്കിൽ മിസ്രയീമിലേക്ക് ന്യായവിധി അയച്ചത് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥകളുടെ മേലുള്ള ന്യായവിധിയെയും കാണിക്കുന്നു. ഇന്ന് നാം ആയിരിക്കുന്ന ഈ ലോകത്തിലും പല വിധത്തിലുള്ള ബാധകൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കണം, മനുഷ്യൻ ദൈവത്തെ വിട്ട് ലോകത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെ വിട്ട് ലോകത്തിന്റെ മോഹങ്ങൾക്ക് പുറകെ ഓടുമ്പോൾ പല വിധത്തിലുള്ള ബാധകൾ വരുവാനിടയായിത്തീരും. ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നതിന് പകരം നമുക്കറിയാം അവിടെ കൂരിരുട്ട് വ്യാപിക്കും. ദൈവം മഴയെ പെയ്യ്ക്കുന്നതിന് പകരം അവിടെ കന്മഴ പെയ്യും. ഇനി കന്മഴ തീയോടുകൂടെ വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. തീയോടുകൂടെ വെളിപ്പെട്ടതായ കന്മഴ, മിസ്രയീമിൽ മുഴുവനും കൽമഴ വന്ന് ആ കൽമഴയാൽ മിസ്രയീമിലെ ജനങ്ങൾ മരിക്കുന്നതായി നാം കാണുന്നു. അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോവുകയാണ്. ഇതുപോലെ ആകാശത്തു നിന്ന് മഴ പെയ്യുന്നതിന് പകരം പലപ്പോഴും കന്മഴ പെയ്യുന്ന അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇനി നാം നോക്കുമ്പോൾ ഈ ഭൂമിയിലേക്ക് വെളിച്ചം വരത്തേണ്ടതായ സൂര്യനും ചന്ദ്രനും എല്ലാം ഇരുട്ട് വ്യാപിപ്പിക്കുന്നു, മരണം വരുന്നു, കൂരിരുൾ വ്യാപിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തെ വിട്ടുമാറിയാൽ നമ്മുടെ ആത്മീയ അനുഭവത്തിൽ, അനുഗ്രഹത്തിൽ നിന്ന്, സ്വർഗീയമായ ആ മഴയിൽ നിന്ന്, സ്വർഗീയമായ ആ പ്രകാശനത്തിൽ നിന്ന് നാം അകന്നു മാറുകയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മരണം വ്യാപിക്കുകയും ചെയ്യും. നമുക്കറിയാം, രണ്ടാമത്തെ ബാധയെ നമ്മൾ കാണുന്നത് മരണത്തെയാണ്, രക്തത്തെയാണ് നമ്മൾ കാണുന്നത്, മരണം. അതുപോലെ 9-ാമത്തെ ബാധയെ നമ്മൾ കാണുന്നത് കൂരിരുട്ട് വ്യാപിക്കുകയാണ്. ഇതെന്താണെന്നറിയാമോ? മരണമാണ്. ഈ മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ളൊരു യാത്രയാണ് മിസ്രയീമരുടെ ജീവിതത്തിൽ ഉണ്ടായത്. പേരെ, അതല്ല ദൈവത്തിന്റെ ഹൃദയാഗ്രഹം. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്ന ഒരു ജീവിതമല്ല ദൈവമക്കളുടെ ജീവിതം. ജീവനിൽ നിന്നും ജീവനിലേക്കുള്ളൊരു യാത്രയാണ് നമ്മളുടെ ജീവിതം. അപ്പൊ നാം കാണണം, നാം ദൈവത്തെ സ്നേഹിക്കാതെയും ദൈവത്തെ പിൻപറ്റാതെയും ദൈവത്തിന്റെ വഴികളിൽ നടക്കാതെയും ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിലും മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ളൊരു യാത്രയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കൂരിരുട്ട് വ്യാപിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം അയക്കുന്ന സ്വർഗീയമായ മഞ്ഞ് അല്ലെങ്കിൽ മഴ നമ്മളിൽ പെയ്യുന്നതിന് പകരം തീയോടുകൂടിയ കൽമഴ നമ്മുടെ ജീവിതത്തിൽ പെയ്യും.
നമ്മളിൽ മരണം വ്യാപിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദൂത് നമ്മൾ കേൾക്കുമ്പോൾ മിസ്രയീമിൽ ദൈവം അയച്ചതായ ആ ബാധകളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ഇടയാകരുത്. നാം കർത്താവിനെ സ്നേഹിക്കുന്നവരായി മാറണം, ലോകസ്നേഹത്തെ വിട്ട് ഒഴിയുന്നവരായി നാം തീരണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുവാനായി നമുക്ക് കഴിയുകയുള്ളൂ. പ്രിയരെ, മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള യാത്ര വിട്ട് ജീവനിൽ നിന്നും ജീവനിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഇസ്രായേൽ മക്കൾ പാർത്തിരുന്ന ഗോശൻ ദേശത്ത് അല്പം പോലും ബാധകൾ വന്നില്ല, അവരെ അല്പം പോലും ബാധകൾ ഏശിയില്ല. കാരണം ദൈവം അവർക്ക് മറവിടമായിരുന്നു, അവർക്ക് വെളിച്ചമുണ്ടായി, അവർക്ക് മഴയുണ്ടായിരുന്നു, അവർക്ക് അനുഗ്രഹമുണ്ടായിരുന്നു. നാമും അതുപോലെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കർത്താവിനെ പിൻപറ്റുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ബാധകൾക്ക് പകരമായി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാകും. എന്നാൽ നാം ലോകത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ ബാധകൾ ഓരോന്നായി നമ്മുടെ ജീവിതത്തിലും നമ്മെ മുറുകെ പിടിക്കുവാൻ ഇടയായിത്തീരും. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം, നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നവരായി മാറണം. ഈ ലോകത്തിൽ ബാധകൾ ഏറ്റവും ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ, പല വിധത്തിലുള്ള മഹാവ്യാധികൾ ബാധകൾ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ, പ്രിയരെ, ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കുവാൻ ഇടയാകട്ടെ. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.